ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾ, അസിഡിറ്റി പ്രശ്നങ്ങൾ കാരണമാണ്. ദഹനക്കുറവ് അല്ലെങ്കിൽ ഏപ്പം തികട്ടി വരുന്നത്, നെഞ്ചെരിച്ചിൽ, ഇതെല്ലാം വരുന്നത് വെറും അസിഡിറ്റി കാരണമാണ്. അൾസേഴ്സ് അതേപോലെ തന്നെ ക്യാൻസർ പോലും വന്നുപെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. 50% പേർ അതിൽ പെട്ടതാണ്. അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി ആണെങ്കിലും ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിലും ഇത് രണ്ടും വരുന്നത് ഒരേ കാരണം കൊണ്ടാണ്. ഞാൻ ഡോക്ടർ ഹാമിദ് മുഹിയുദ്ദീൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ, ലിംറ ഹെൽത്ത് കെയർ, കോഴിക്കോട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾ, അസിഡിറ്റി പ്രശ്നങ്ങൾ കാരണമാണ്. ദഹനക്കുറവ് അല്ലെങ്കിൽ ഏപ്പം തികട്ടി വരുന്നത്, നെഞ്ചെരിച്ചിൽ, ഇതെല്ലാം വരുന്നത് വെറും അസിഡിറ്റി കാരണമാണ്, ഗ്യാസ്ട്രൈറ്റിസ് എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ മരുന്നെടുത്ത് നിങ്ങൾക്ക് ഭേദമായിട്ടുണ്ടെങ്കിൽ, എന്നാൽ ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവരിൽ പെട്ട ഏറ്റവും ഭാഗ്യവാന്മാരായ 50% പെട്ടവരാണ് നിങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനിയും എത്ര മരുന്നെടുത്തിട്ടും ഈ അസിഡിറ്റിക്കൊരു ഭേദം കാണാതെ ക്രോണിക്കായിട്ടുള്ള ഒരു കണ്ടീഷൻസിന്, അൾസേഴ്സ് അതേപോലെ തന്നെ ക്യാൻസർ പോലും വന്നുപെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. 50% പേർ അതിൽ പെട്ടതാണ്. കാലങ്ങളോളം നിങ്ങൾ അസിഡിറ്റിക്ക് വേണ്ടിയിട്ട് മരുന്നെടുത്തിട്ടും നിങ്ങൾക്ക് ഒരു ഫലം കാണാതെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് കാണുക. കാരണം അസിഡിറ്റിക്കുള്ള കൺവെൻഷനൽ മെഡിസിൻ നമ്മൾ എടുക്കുന്നത്, എല്ലാതും എടുക്കുന്നത് ആസിഡ് പ്രൊഡക്ഷനെ കുറയ്ക്കാനുള്ളതാണ്. നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, അസിഡിറ്റി എന്ന് പറയുന്നത് ഹൈപ്പർ അസിഡിറ്റിയും ഉണ്ടാവാം അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റിയും ഉണ്ടാവാം. ആസിഡ് കൂടിയത് കാരണവും പ്രശ്നമുണ്ടാവാം, ആസിഡ് കുറഞ്ഞത് കാരണവും പ്രശ്നമുണ്ടാവും. പക്ഷേ ഇവിടെ വരുന്ന ഒരു മെയിൻ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ രണ്ടിൻ്റെയും സിംപ്റ്റംസ് അല്ലെങ്കിൽ ഇത് പുറത്തോട്ട് കാണിക്കുന്ന പലതും, നെഞ്ചെരിച്ചിലോ അല്ലെങ്കിൽ ബ്ലോട്ടിങ്ങോ, ഏപ്പം, അതേപോലെ തന്നെ വയറുവേദന, ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. നമ്മളെക്കൊണ്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആസിഡ് കൂടിയതാണോ പ്രശ്നം അല്ലെങ്കിൽ കുറഞ്ഞതാണോ പ്രശ്നമെന്ന് പലപ്പോഴും കണ്ടുവരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കിട്ടുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ആസിഡിനെ കുറയ്ക്കാനുള്ളതാണ്. ആസിഡ് കൂടിയവർക്ക് ഈ മെഡിസിൻ എടുക്കുമ്പോൾ പലപ്പോഴും നല്ലൊരു ഭേദം കിട്ടാറുണ്ട്. പക്ഷേ ആസിഡ് കുറഞ്ഞവർക്ക് എടുക്കുമ്പോഴോ ഇത് ഈ ഒരു പ്രശ്നം ഇനിയും കൂടുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി എന്താണ്, അത് എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അതിനെ എന്തൊക്കെ ചെയ്ത് നമുക്ക് ശുശ്രൂഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി ആണെങ്കിലും ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിലും ഇത് രണ്ടും വരുന്നത് ഒരേ കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഒരു കെട്ട ബാക്ടീരിയ, എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു കെട്ട ബാക്ടീരിയ നമ്മളുടെ ആമാശയത്തിനുള്ളിൽ, നമ്മളുടെ സ്റ്റമക്കിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ചെയ്യുന്നത് കാരണമാണ് ഇത് രണ്ടും വരുന്നത്. ഇത് എവിടെയാണോ ഇപ്പോൾ നമ്മളുടെ വയറിൻ്റെ ഒരു ഭാഗത്ത്, ഒരു വശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെയാണ് കോളനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഹൈപ്പർ അസിഡിറ്റി വരും എന്ന് പറഞ്ഞാൽ ആസിഡ് കൂടിയ കാരണം വരും, അല്ലെങ്കിൽ മറുവശത്താണെങ്കിൽ നമ്മൾക്ക് ഹൈപ്പോ അസിഡിറ്റി വരും. അപ്പോൾ രണ്ടും ഇത് തന്നെയാണ് കാരണം. പക്ഷേ ഏത് സൈഡിലാണ് കൊളോനൈസ് ചെയ്യുന്നത് അതിനനുസരിച്ച് വരും നമ്മുടെ ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ എന്നുള്ള ഒരു സ്ഥിതി. കാരണം ആസിഡ്, നമ്മളുടെ ആമാശയത്തിൽ ആസിഡ് ഉണ്ടാക്കുന്നത് പരൈറ്റൽ സെൽസ് എന്ന് പറയുന്ന ഒരു സെൽസാണ്. അപ്പോൾ ആ ഒരു പരൈറ്റൽ സെൽസിൻ്റെ സൈഡിലാണോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണോ ഈ ബാക്ടീരിയ കൂടുന്നത് എന്നത് വെച്ചാണ് നമ്മൾക്ക് ഹൈപ്പർ ആണോ അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി ആണോ വരുന്നതെന്ന് നോക്കേണ്ടത്. അപ്പോൾ അതിന് പലതരം ടെസ്റ്റുകളുണ്ട്, നമ്മളുടെ ബ്ലഡ് റിപ്പോർട്ട്സിൽ പോലും നമുക്ക് അറിയാൻ പറ്റാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ബേക്കിംഗ് സോഡ ടെസ്റ്റ്. അപ്പോൾ ആ ടെസ്റ്റിൽ ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കാ ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുക. 4 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഏപ്പം വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പർ അസിഡിറ്റി ആണ് എന്ന് പറഞ്ഞാൽ, ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ആൽക്കലൈനാണ്. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ സയൻസിൽ പഠിക്കുന്നതാണ് ആസിഡും ബേസും, അപ്പോൾ അത് രണ്ടും റിയാക്ട് ചെയ്താൽ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ആൽക്കലൈനാണ്. അത് നമ്മളുടെ സ്റ്റമക്കിലത്തെ അധികമായിട്ട് ആസിഡ് ഉണ്ടെങ്കിൽ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 4 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് നമ്മൾക്ക് ഏപ്പം വരും. അഥവാ ആസിഡ് ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്, ഹൈപ്പോ അസിഡിറ്റി ആണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ ഉള്ളിൽ പോയി വലിയ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ 6-7 മിനിറ്റ് 8 മിനിറ്റ് കഴിഞ്ഞിട്ടും നമുക്ക് പതുക്കനെയാണ് നമുക്ക് ഏപ്പം വരുന്നതെങ്കിൽ, അപ്പോൾ തീർച്ചയായും അത് ഹൈപ്പോ അസിഡിറ്റിയാണ്. അപ്പോൾ ആസിഡ് കുറഞ്ഞതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ സാധാരണ ഇവിടെ എടുക്കുന്ന ആൻറ്റാസിഡ് ടാബ്ലറ്റ്സ് എടുത്തിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ, മുന്നേ പറഞ്ഞതുപോലെ, ആസിഡ് കൂടിയതിനാണ് ഈ ടാബ്ലറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആസിഡിനെ എങ്ങനെയെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ നമ്മളുടെ ബോഡീനെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു പ്രതിവിധി, ഒരു
ടൈം ബീയിങ്ങിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനീഗർ ഒരു മൂടി കണക്കിനെടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി നമ്മളുടെ മീൽസ് എന്ന് പറയുന്ന മൂന്ന് നേരം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് മുന്നേ 5 മിനിറ്റ് മുന്നേ കലക്കി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആസിഡ് പ്രൊഡക്ഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ബോഡി അത്യാവശ്യത്തിനുള്ള ആസിഡ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. ഇതേപോലെ തന്നെ നമ്മൾ എച്ച് പൈലോറി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഏറ്റവും മൂലകാരണം, ഇത് ഉണ്ടാക്കാൻ കാരണം ഇൻഫെക്ഷൻ, എച്ച് പൈലോറിയുടെ ഇൻഫെക്ഷൻ ആണ് ഇതിന് കാരണം. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് കരിഞ്ജീരകം, കരിഞ്ജീരകപ്പൊടി ഒരു 2-3 teaspoons തേനിൽ കലക്കി കുടിക്കുന്നതാണ്. അതേപോലെ തന്നെ നന്നാരിയുടെ വെള്ളം, നന്നാരി വേരിൻ്റെ തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒരു 1-2 liters ദിവസം തോറും കുറച്ച് കുറച്ചായി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ എച്ച് പൈലോറിനെ കൊല്ലുവാനും അതേപോലെ തന്നെ നമ്മളുടെ ഹൈപ്പോ അസിഡിറ്റിക്കും. അപ്പോൾ ഓർക്കുക, ഹൈപ്പോ അസിഡിറ്റി ഉണ്ടെങ്കിലും ഹൈപ്പർ അസിഡിറ്റി ഉണ്ടെങ്കിലും എച്ച് പൈലോറിയാണ് ഇതിൻ്റെ മൂലകാരണം, അതിനെ കൊല്ലാനുള്ള പ്രതിവിധി പറഞ്ഞു. ഹൈപ്പോ അസിഡിറ്റി ഉണ്ടെങ്കിൽ നമ്മളുടെ ആഹാരത്തിന് മുന്നേ കുടിക്കേണ്ട ഒരു ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ വിധവും ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി ആണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ വലുതായിട്ട് തോന്നാറില്ല, പക്ഷേ അത് സഫർ ചെയ്യുന്ന, അത് കാരണം ബുദ്ധിമുട്ടുന്ന പലരും, ഞാനിപ്പോൾ മുന്നേ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവർ 60 വയസ്സായി, അവർക്ക് 10 വയസ്സ് മുതൽ വന്ന അസിഡിറ്റിയാണ്, 60 വയസ്സ് വരെ 50 വർഷക്കാലമാണ് അവർ മെലിഞ്ഞുണങ്ങിയിട്ടുള്ളൊരു പ്രകൃതമാണ്. അവർക്ക് പലപ്പോഴും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പോഷകങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം ആസിഡാണ് എല്ലാ പോഷകങ്ങളെയും എല്ലാ ഭക്ഷണത്തിനെയും ചെറുതാക്കി ദഹിപ്പിച്ച് കളഞ്ഞ് അതിൻ്റെ പോഷകങ്ങളെല്ലാം എടുക്കാവുന്ന വിധത്തിൽ നമ്മളുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 50 വർഷക്കാലം അവർ അത്രയും ബുദ്ധിമുട്ടി കഴിക്കുന്നതിൻ്റെ ഒരു 1% അല്ലെങ്കിൽ 10% മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും അധികം കഴിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഛർദ്ദിച്ച് അല്ലെങ്കിൽ ഏപ്പം വന്ന് കഴിക്കാൻ പല ഭക്ഷണങ്ങളും ആൾക്ക് പേടിയായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലത്തിനാണ് നമ്മൾ അറിയാതെ തന്നെ, നമ്മൾക്ക് അറിയുന്നില്ല ഇതാണ് പ്രശ്നമെന്നുള്ളത്. അപ്പോൾ ഇത്രയും വർഷം സഫർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഇതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. അസിഡിറ്റി ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് ഒരു ആൻറ്റാസിഡ് കഴിക്കാതെ അതെന്താണെന്ന് ഫസ്റ്റ് വേർതിരിച്ചറിഞ്ഞ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു ഡോക്ടറിൻ്റെ ഗൈഡൻസിൽ തന്നെ പോകുന്നതാണ്. കാരണം അത് അസിഡിറ്റി കാരണമുള്ള ഗ്യാസാണോ അല്ലെങ്കിൽ നമ്മളുടെ കുടലിൽ വരുന്ന വല്ല പ്രശ്നമാണോ എന്ന് പോലും വേർതിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഗൈഡൻസിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു ഹെൽത്ത് വീഡിയോ ആയി നമുക്ക് കാണാം. താങ്ക് യു.